നമസ്കാരം. ശുഭദിനം, ശുഭചിന്ത. ഇന്ന് 1196 ചിങ്ങം 20 2020 സെപ്റ്റംബർ 5 ശനി. ഇന്ന് ശുഭദിനത്തിൽ നിത്യ സുഖത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിജയം വൈരത്തിനെ സംഭവിപ്പിക്കുന്നുതാൻ, അജയം ശോകത്തെയും അതുപോലുണ്ടാക്കുന്നു. ജയവും തഥാ പരാജയവും ഒഴിച്ചവൻ നിയതമുപശാന്തനായിട്ടു സുഖിക്കുന്നു. മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ മനോഹരമായ ഒരു കവിതാശകലമാണ്. വിജയം ശത്രുക്കളെ സൃഷ്ടിക്കുന്നു, പരാജയം ശോകത്തെ ഉണ്ടാക്കുന്നു. ജയപരാജയങ്ങളെ അതിജീവിച്ചവരാണ് നിത്യസുഖം അനുഭവിക്കുന്നത്. എല്ലാ മനുഷ്യരും സുഖാന്വേഷികളാണ്. എല്ലാവരും ദുഃഖത്തെ പഴിക്കുകയും ചെയ്യുന്നു. സുഖദുഃഖങ്ങൾ ആത്മനിഷ്ഠവും ആപേക്ഷികവുമാണ്. ചിന്താശീലമില്ലാത്തവർ കൊച്ചു ദുഃഖങ്ങൾ പോലും താങ്ങാനാവാതെ കേഴുകയും ഹീനകൃത്യങ്ങൾ ചെയ്യുകയും പതിവാണ്. അതുപോലെ തന്നെ ചെറിയ നേട്ടങ്ങളെപ്പോലും കൊട്ടിഘോഷിക്കുകയും ആനന്ദത്താൽ മതിമറന്ന് ആഡംബരാഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും വർജിക്കേണ്ടതാണ്. ഭഗവത്ഗീത മൂന്ന് വിധം സുഖങ്ങളെപ്പറ്റി പറയുന്നു. ആദ്യം വിഷതുല്യമായി തോന്നുമെങ്കിലും പരിശീലനം കൊണ്ട് അമൃതതുല്യമായി തീരുന്ന സുഖം സത്വഗുണപ്രധാനമായ സുഖമാണ്. ആരംഭത്തിൽ അമൃതം പോലെയുള്ളതും അനുഭവിക്കുംതോറും വിഷതുല്യമായി തീരുന്നതുമായ സുഖം രജോഗുണപ്രധാനമായ സുഖമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള അനുഭവത്തിൽ വിവേകം നശിക്കുകയും മോഹം വളർത്തുകയും ചെയ്യുന്ന സുഖമാണ് തമോഗുണപ്രധാനമായ സുഖം. സുഖത്തെയും ദുഃഖത്തെയും തുല്യമായി കാണുകയും സമചിത്തതയോടെ അനന്തസുഖം അനുഭവിക്കുകയും ചെയ്യുന്ന യോഗിയുടെ സുഖമത്രേ ശരിയായ സുഖം. പാലും വെള്ളവും ചേർത്ത് വച്ചിരിക്കുമ്പോൾ ഹംസം പാല് മാത്രം കുടിക്കുന്നു. മണ്ണിൽ പഞ്ചസാര വിതറുമ്പോൾ ഉറുമ്പ് പഞ്ചസാര മാത്രം സ്വീകരിക്കുന്നു. സംസാരത്തിൽ സം ഉപേക്ഷിച്ച് സാരം മാത്രം എടുക്കുക. ഈ ശുഭദിനത്തിൽ എല്ലാവർക്കും നിത്യസുഖമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമങ്ങളോടെ റജി അമയന്നൂർ. നമസ്കാരം. ശുഭദിനം, ശുഭചിന്ത. ഇന്ന് 1196 ചിങ്ങം 20 2020 സെപ്റ്റംബർ 5